തിരൂർ സതീശൻ സിപിഎം വാടകയ്ക്ക് എടുത്ത ചാവേറാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ. സുരേഷ് ഗോപിക്കെതിരായ പോലീസ് കേസ് നേരിടുമെന്നും അനീഷ് കുമാർ. സിപിഎമ്മിന്റെ തിരക്കഥയ്ക്കനുസരിച്ചുള്ള സതീശന്റെ ആരോപണങ്ങൾ തരം താണതാണ്. സതീശനെ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ പുറത്താക്കിയതാണ്. ബിജെപിയെ അടിക്കാനുള്ള വടിയായിട്ടാണ് സിപിഎം സതീശനെ ഉപയോഗിക്കുന്നത്. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം സിപിഎം വാടകയ്ക്കെടുത്തിട്ടുള്ള ഒരു ചാവേറ് മാത്രമാണ്. അപ്പൊ സിപിഎം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇനി എന്തു പറഞ്ഞാലും അതിന് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. സുരേഷ് ഗോപിക്കെതിരായ കേസ് നേരിടും. പൂരത്തിനും തൃശൂരിനും വേണ്ടി എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം വെടിക്കെട്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത സുരേഷ് ഗോപിയോട് കടുത്ത വിരോധമുണ്ട് സിപിഎമ്മിനും സിപിഐക്കും. ആ വിരോധത്തിൽ നിന്നാണ് ഈ പരാതി ഉണ്ടായിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വസ്തുതാ വിരുദ്ധമാണ്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ വന്ന സമയത്ത് മാത്രമാണ്, അവിടെ മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രം ആണ് അദ്ദേഹം ആ ആംബുലൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. തൃശൂർ പൂരം മുടങ്ങാതിരിക്കാൻ വേണ്ടി, തൃശൂർക്കാർക്ക് വേണ്ടി അങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കാനും അതിനേത് ശിക്ഷ അനുഭവിക്കാനും സുരേഷ് ഗോപി തയ്യാറാവും. ശോഭാ സുരേന്ദ്രന് തൃശൂർ പാർട്ടി ഓഫീസിൽ വിലക്കുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രന് മാത്രമല്ല ഒരാൾക്കും വിലക്കില്ലെന്ന് അനീഷ് കുമാർ പറഞ്ഞു. ഒരു വിലക്കുലി എന്ത് വിവരക്കേടാണ് പറയണത്? അവര് ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. അവർക്ക് ബിജെപി ഓഫീസിൽ കയറാൻ ബിജെപി ജില്ലാ പ്രസിഡന്റിന് അനുമതി വേണോ? ബിജെപി ഓഫീസ് ബിജെപിയുടെയാണ്. അത് അവിടെ ആർക്കും കയറി വരാം, പൊതുജനങ്ങൾക്കും കയറി വരാം. ഒരാളെയും ഇന്ന് വരെ ബിജെപി ഓഫീസിൽ തടഞ്ഞ ചരിത്രമില്ല. ടി സി വി തൃശൂർ.